ഇന്ത്യൻ സഭ മീഡിയ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ജനതയുടെ ദേശീയോത്സവമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിലെ ഓണത്തെ മലയാളികൾ ആഘോഷപൂർവ്വം വരവേറ്റു കോവിഡ് മഹാമാരി മൂലം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ പരിമിതപ്പെടുത്തിയ ആഘോഷങ്ങൾ ഇത്തവണ ലോകമെമ്പാടും മലയാളികൾ മുൻപതിവുപോലെ സ്നേഹത്തിന്റെയും നന്മയുടെയും സാഹോദര്യത്തിന്റെയും ഉറവുകൾ ഒരിക്കലും നഷ്ടമാകില്ല എന്ന സന്ദേശം ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചു പൗരസ്ത്യ കാതോലിക്കായും മലങ്കര പോലെത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാതോലിക്ക ബാവ എല്ലാ മലയാളികൾക്കും ഐശ്വര്യസമ്പൂർണമായ ഓണാശംസകൾ നേർന്നു പരിമല സെമിനാരി ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പരിശുദ്ധ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു അഭിവന്യ ഡോക്ടർ മാർ ഗ്രീഗോറിയോസ് അഭിവന്യ ഡോക്ടർ യുഹാനന്മാർ ക്രിസോസ്റ്റമോസ് അഭിമന്യ യുഹാനന്മാർ പോളിക്കർപോസ് അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് അഭിവന്യ സക്രിയമാർ സേവേറിയോസ് എന്നീ പിതാക്കന്മാരും വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമേൽ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച് മലങ്കര സഭയുടെ എല്ലാ ഇടവകകളുടെയും ആത്മീയ സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഇടവക ജനങ്ങൾക്കും മറ്റ് സഹോദരങ്ങൾക്കും സമൂഹത്തിൽ അവശർക്കും അഗതികൾക്കും കോവിഡ് മൂലം ബുദ്ധിമുട്ടിലായ കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യുകയും ഓണസദ്യയും മറ്റ് സഹായങ്ങളും നൽകുകയും ചെയ്തു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് നേരുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ ദിവസങ്ങളിലായി വിശുദ്ധ ദേവമാതാവിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി മലങ്കര സഭയുടെ ദേവാലയങ്ങളിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും ധ്യാനവും നടത്തപ്പെട്ടു സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ മലങ്കര സഭ മുഴുവനായി എട്ട് ദിവസത്തെ നോയമ്പ് അനുഷ്ഠാനത്തോടെ ഭക്തി പുരസരം കൊണ്ടാടി വിശുദ്ധ ദേവമാതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകനായ യുയാക്കിമാർ കുറീലോസ് മെത്രാപൊലിത്തയുടെ നൂറ്റി നാൽപ്പത്തിയെട്ടാം ഓർമ്മപ്പെരുന്നാൾ ഭക്തി പുരസരം കൊണ്ടാടി മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ അഭിഭന്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് മെത്രാപൊലിത്ത ഓർമ്മപ്പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചു അഭിമന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർക്കാരിൻ്റെ വിരുദ്ധ നിലപാട് സ്വാഗതാർഹം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പൂർണ്ണ പിന്തുണ കേരളം ഇന്ന് നേരിടുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെയും ലഹരി മാഫിയക്കെതിരെയും സന്ധ്യയില്ലാ സമരം പ്രഖ്യാപിച്ച സർക്കാർ നിലപാട് സ്വാഗതാർഹമെന്ന് പരിഷി ബെസേലിയോസ് മാർത്തമ്മ മാത്യുസ് ത്രിദിയൻ കാതോളിക്കബാവ പറഞ്ഞു സർക്കാർ നടപടികളെ പൂർണമായും സഭ പിന്തുണയ്ക്കുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസിനെ ഇടവക തലങ്ങളിൽ ലഹരിക്കെതിരെ ക്രിയാത്മകമായ പദ്ധതികൾ രൂപീകരിക്കും ഇതിനെതിരെ പൊരുതുവാൻ ഭരണപ്രതിപക്ഷ കക്ഷികൾ കാണിക്കുന്ന ആർജവും സാക്ഷര കേരളത്തിന് പുത്തൻ പ്രതീക്ഷ നൽകുന്നതാണ് സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ ഒരുമിച്ച് കൈകോർത്ത് ഈ വിപത്തിനെതിരെ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും നമ്മുടെ പുതുതലമുറയെ ആരോഗ്യത്തോടെ സമൂഹത്തിന് പ്രയോജനകരമായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കണമെന്നും പരിശുദ്ധ കാതലിക്ക ബാവ ആഹ്വാനം ചെയ്തു പ്രളയദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി മലങ്കര സഭ നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തിരണ്ട് വീടുകളിൽ ശേഷിക്കുന്ന നാല് വീടുകളുടെ വിശുദ്ധ കൂതാശയും താക്കോൽദാനവും നടത്തപ്പെട്ടു ഭവനകൂതാശ അഭിമുഖ ഡോക്ടർ യുഹാനന്മാർ ദേസ്കോറസ് മിത്രാപൊലിത്തയും താക്കോൽദാനം അഡ്വക്കേറ്റ് സെബാസ്റ്റിയൻ കുളത്തിങ്കൽ എം എൽ എയും നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ ക്രൈസ്റ്റ് ലവ് മൂവ്സ് ദ വേൾഡ് ടു റീകൺസുലേഷൻ ആൻഡ് യൂണിറ്റി എന്ന ആശയത്തിൽ ജർമ്മനിയിൽ നടന്ന ഡബ്ല്യു സി സിയുടെ പതിനൊന്നാമത് അസംബ്ലിയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ പ്രതിനിധീകരിച്ച് അഭ്യന്യ സക്രിയമാർ നിക്കോളോവസ് മെത്രാപൊലിത അഭ്യന്യ മാർ ഐറേനിയസ് മെത്രാപൊലിത എന്നീ പിതാക്കന്മാരും വന്യ അശ്വിൻ ഫെർണാണ്ടസ് അച്ഛനും ഭാരവാഹികളായി ശ്രീമതി അക്സ ഐപ്പ് ശ്രീമതി ലിസ രാജൻ ശ്രീ സിറിൽ ബി ജോൺ ശ്രീ റൂത്ത് മാത്തൻ എന്നിവർ പങ്കെടുത്തു അസംബ്ലിയിൽ ഫിനാൻസ് മോഡറേറ്ററായി അഭിയന്യ സക്രിയമാർ നിക്കോളവോസ് മെത്രാപൊലിത്ത പ്രവർത്തിക്കുകയും കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു കർമ്മനിരതരായ യുവത സമൂഹത്തിന്റെ സമ്പത്ത് അഭിഹന്യ ഡോക്ടർ മാർ യുഹാനൻമാർ ക്രിസോസ്റ്റമോപൊലിത്ത കർമ്മനിരതരായ യുവത സമൂഹത്തിന്റെ സമ്പത്താണെന്ന് അഭിഹന്യ ഡോക്ടർ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപൊലിത്ത പ്രസ്താവിച്ചു യുവജനവാരം ഭദ്രാസനതല ഉദ്ഘാടന സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അഭിയന്യ തിരുമേനി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സമർപ്പണത്തോടെ സേവന രംഗത്ത് കർമ്മനിരതരാകുന്ന യുവത മുതൽക്കൂട്ടാണെന്നും അഭിയന്യ തിരുമേനി പറഞ്ഞു ബദനി സെന്റ് ജോൺസ് പള്ളിയിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ജെയിം സി മാത്യു അധ്യക്ഷത വഹിച്ചു സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം മത്തായി ടി വർഗീസ് ക്ലാസ് നയിച്ചു വികാരി ഫാദർ പി കെ ഗിവർഗീസ് കുഞ്ഞുകോശി പോൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സജി കുഴി മനോജ് മാത്യു ജോജി പി തോമസ് സെക്രട്ടറി ഡോക്ടർ കുര്യാക്കോസ് വി കോച്ചേരിയിൽ ഭാരവാഹികളായ സജു പി തോമസ് ജസ്റ്റിൻ വി മാത്യു റിൻഡു ജോബ് ഫിലിപ്പ് ടിബിൻ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു സഭാസമിതികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെ യോഗം അനുമോദിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാർ ബെസേലിയൂസ് ദയറാംഗവും ദയറായുടെ സുപ്പീരിയറുമായിരുന്ന വന്നിയ ജോർജ് ഫിലിപ്പ് അച്ഛൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ഞാലിയാകുഴി ദയറായിൽ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതലിക്ക ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിലും അഭിമന്യ പിതാക്കന്മാരുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു വന്നിയ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മലങ്കര സഭയിലെ ബാലസമാജം യുവജന പ്രസ്ഥാനം തുടങ്ങി ആത്മീയ സംഘടനകൾ എല്ലാം ആരംഭിച്ചത് തുമ്പമൺ ഭദ്രാസനത്തിൽ നിന്നുമാണ് അതിന്റെ തുടർച്ചയായി അഭിമന്യ ക്ലീമിസ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരവും അഭിമന്യ എബ്രഹാം മാർ സറാഫിം തിരുമേനിയുടെ നേതൃത്വത്തിലും മലങ്കര സഭയിലെ സ്വദേശത്തും വിദേശത്തുമുള്ള പുതിയ തലമുറയിലെ കുട്ടികളെ ദൈവത്തോടും സഭയോടും ചേർത്ത് നിർത്തുവാൻ വേണ്ടി പുതിയൊരു ചൈൽഡ് മിനിസ്ട്രിക്ക് തുടക്കമിടുകയാണ് പരിശുദ്ധ സഭയ്ക്ക് തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ മറ്റൊരു സംഭാവന ആയിട്ടാണ് പുതിയ ചൈൽഡ് മിനിസ്ട്രിയെ വിഭാവനം ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ ആറ് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുതൽ മൂന്ന് വരെ മൈലപ്ര മാർ കുറിയാക്കോസ് ആശ്രമത്തിൽ വെച്ച് പ്രോഗ്രാം നടത്തപ്പെട്ടു യൂട്യൂബ് ഫേസ്ബുക്ക് ലൈവ് ടെലികാസ്റ്റിംഗിലൂടെ അനേകം വിശ്വാസികൾ പങ്കെടുത്തു അഭിമന്യ സറാഫും തിരുമേനിയോടൊപ്പം പ്രശസ്ത സംഗീതജ്ഞൻ കൂടിയായ ഫാദർ ജോൺ സാമുവൽ പ്രഭാഷകനായ ഫാദർ ബ്രിൻസ് മാത്യൂസ് ബാലസമാജം കേന്ദ്ര സെക്രട്ടറി കൂടിയായ ഫാദർ ജിത്തു തോമസ് എന്നീ വൈദികരും ഈ പരിപാടിക്ക് നേതൃത്വം നൽകി പാട്ട് കഥകൾ സ്കിറ്റ് കളികൾ തുടങ്ങി കുട്ടികൾക്ക് ആസ്വാദകരമായ രീതിയിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചത് സമർപ്പണ പ്രാർത്ഥനയും കുംഭസാരവും കൗൺസിലിംഗും ഒപ്പം ക്രമീകരിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിശുദ്ധ കുംഭസാരത്തെ അടിസ്ഥാനമാക്കി അഭ്യോന്യ സെറാഫിം തിരുമേനി നയിക്കുന്ന കൺഫെഷൻ ദ വേ ടു സാൽവേഷൻ എന്ന ക്ലാസ് സഭയിലെ എല്ലാ വിശ്വാസികൾക്കും പ്രയോജനപ്പെടുത്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് എല്ലാം പങ്കെടുക്കുവാൻ കഴിയുന്ന വിധം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തപ്പെട്ടത് മലബാർ ഭദ്രാസനത്തിലെ സീനിയർ വൈദികൻ വന്നിയ എൻ എസ് ഫിലിപ്പച്ചൻ കർത്താവിൽ നിദ്ര നിദ്രപ്രാപിച്ചു പുത്തൻകാവ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ആണ് മാതൃ ഇടവക ശവസംസ്കാരത്തിൻ്റെ സമാപന ശുശ്രൂഷ സെപ്റ്റംബർ ഏഴ് ബുധനാഴ്ച അഭിവന്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മൈക്കാവ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലും തുടർന്ന് ഒമിത്രാങ്കുന്ന് സെമിത്തേരിയിലും നടത്തപ്പെട്ടു വന്നിയ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മണ്ണ് മരിച്ചാൽ മനുഷ്യനും മരിക്കും അഭ്യന്യ ഡോക്ടർ മാർ യൂലിയോസ് മെത്രാപൊലിത്ത മണ്ണും ജലവും മരിച്ചാൽ ഭൂമിയിൽ ജീവനും അപ്രത്യക്ഷമാകും അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിനാവശ്യമായ പദ്ധതികളുമായി യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാന പ്രസിഡന്റ് അഭ്യന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലീത്ത ഉദ്ബോധിപ്പിച്ചു തോട്ടേക്കാട്മാർ അപ്രേം യുവജന പ്രസ്ഥാനത്തിൻ്റെ യുവജന വാരാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ വൃക്ഷത്തായി നാട്ടുകൊണ്ട് അഭിഭന്യ തിരുമനസ് ഉദ്ഘാടനം ചെയ്തു വികാരി റവറൻ്റ് ഫാദർ ജോൺ വർഗീസ് റവറൻ ഫാദർ ജേക്കബ് ഫിലിപ്പോസ് പുതുപ്പള്ളി ഡിസ്ട്രിക്ട് ഓർഗനൈസർ ശ്രീ ലിജിൻ സണ്ണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സഭയുടെ വേദശാസ്ത്ര പണ്ഡിതനായിരുന്ന വന്യ ഡോക്ടർ വി സി സാമൂലച്ഛൻ എഴുതിയ പരിശുദ്ധ വട്ടശ്ശേരിയിൽ ദിവനാസ്യൂസ് മലങ്കര മെത്രാപോളിഥയുടെ ജീവചരിത്രം മലങ്കരസഭ സാഹിതി സരണി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ എം ഒ സി പബ്ലിക്കേഷൻ പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നു എം ഒ സിയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പുസ്തകം ലഭ്യമാണ് ഈ ഓണത്തിന് രണ്ടു പേർക്ക് സഭയുടെ സമ്മാനമായി സ്നേഹവീടുകൾ സമ്മാനിച്ചു ഇതുവരെ ഒരോണത്തിനും കിട്ടാത്തത്ര വലിയ സമ്മാനം വീട് ലഭിച്ചത് കോട്ടയം കാരാപ്പുഴയിൽ റോഡരികിൽ ഷെഡിൽ താമസിക്കുന്ന ലക്ഷ്മിക്കും കോട്ടയം മൂന്നിലവ് അഞ്ചുമലയിൽ താൽക്കാലിക ഷെഡിൽ താമസിക്കുന്ന തോമസ് കാർലോസിനുമാണ് രണ്ടുപേരുടെയും ജീവിതകഥ മനോരമയിലൂടെ അറിഞ്ഞപ്പോഴാണ് മലങ്കര സഭ ഇടപെട്ടത് ദിവസവും പത്ത് കിലോമീറ്ററിലധികം നടന്ന് മാതാപിതാക്കൾക്കും ശരീരം തളർന്നു കിടക്കുന്ന സഹോദരനും ഭക്ഷണം എത്തിക്കുന്ന ഓമന പറ്റിയുള്ള വാർത്ത അറിഞ്ഞ് മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിഷത്ത് ബെസേലിയസ് മാർത്തമ്മ മാത്യുസ് ത്രിതിയൻ കാതോലിക്ക ബാവ കരുണയുടെ കരം നീട്ടി സഹോദരൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകാൻ നിർദ്ദേശിച്ചു ആറ് സെന്റ് സ്ഥലത്ത് മൂന്ന് മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കുമെന്ന് ഓർത്തഡോക്സ് സഭ പി ഫാദർ മോഹൻ ജോസഫ് പറഞ്ഞു തോമസിന്റെ മകളായ ഓമനയും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമൊപ്പം താമസിക്കും ഒരു കാൽ നഷ്ടപ്പെട്ട് കൂടെയാരും ഇല്ലാത്ത ലക്ഷ്മിക്ക് കാരാപ്പുഴയിൽ സഭയുടെ തന്നെ മൂന്നര സെന്റ് സ്ഥലത്താണ് വീട് പണിതത് ലക്ഷ്മിയുടെ ശാരീരിക പരിമിതികൾക്കനുസരിച്ചാണ് വീട് ഡിസൈൻ ചെയ്തത് തിരുവോണത്തിൻ്റെ പിറ്റേന്ന് കാതോലിക്ക ഭാവ ലക്ഷ്മിക്ക് വീടിന്റെ താക്കോൽ സമ്മാനിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സിംഗാനിയ പുരസ്കാരം ഗവർണർ ഭഗത് സിംഗിൽ നിന്നും ഏറ്റുവാങ്ങിയ വന്യ എബ്രഹാം ജോസഫ് അച്ഛനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മലേഷ്യയിൽ നടന്ന ലോക മൂയിത്തായ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കു വേണ്ടി സിൽവർ മെഡൽ നേടിയ മാസ്റ്റർ എഡ്വിൻ ജി സുനീലിനും കാസർഗോഡ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി ബയോകെമിസ്ട്രിയിൽ നാലാം റാങ്ക് കരസ്ഥമാക്കിയ കുമാരി ടി വർഗീസിനും ഭാരതത്തിൻ്റെ ആദ്യത്തെ വിമാനവാഹിനിക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിച്ച കൊച്ചി കപ്പൽശാലയിലെ മെയിന്റനൻസ് വിഭാഗം ജനറൽ മാനേജറായ സന്തോഷ് ഫിലിപ്പിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം